വയനാട് ഉരുൾപൊട്ടൽ സംബന്ധിച്ച് ദേശീയ ഭൗമശാസ്ത്ര കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം രണ്ട് റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. പുനരധിവാസത്തിനുള്ള സ്ഥലങ്ങളും ദുരന്ത മേഖലയിൽ അപകട സാധ്യത നിലനിൽക്കുന്ന സ്ഥലങ്ങളും സംബന്ധിച്ചാണ് റിപ്പോർട്ട്. ഇത് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകി. റിപ്പോർട്ടുകൾ വിലയിരുത്തുന്ന അഞ്ചംഗ ഉന്നതാധികാര സമിതിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിൽ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് വിദഗ്ധ സംഘം റിപ്പോർട്ട് നൽകിയത്. പുനരധിവാസത്തിന് 24 സ്ഥലങ്ങൾ കണ്ടെത്തിയിരുന്നതിൽ 12 ഇടത്ത് വിദഗ്ധ സംഘം സന്ദർശനം നടത്തി. ഇതിൽ 5 സ്ഥലങ്ങൾ ടൗൺഷിപ്പ് നിർമ്മിക്കാനായി ശുപാർശ ചെയ്തിട്ടുണ്ട്. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, പടവെട്ടിക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലെ അപകട മേഖലകളാണ് രണ്ടാമത്തെ റിപ്പോർട്ടിലുള്ളത്. പുഴയിൽ നിന്നുള്ള ദൂരം, ഭൂമിയുടെ ചരിവ്, നീർച്ചാൽ ഒഴുക്ക് തുടങ്ങിയവ പരിഗണിച്ചാണ് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിലെ അപകട മേഖലകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ ചിലയിടങ്ങളിൽ പുഴയിൽ നിന്നും 350 മീറ്റർ വരെ അപകട മേഖലയായി തരംതിരിച്ചിട്ടുണ്ട്. 50 മീറ്റർ ഉണ്ടായിരുന്ന പുഴ ഉരുൾപൊട്ടലോടെ 100-150 മീറ്ററായി പരിണമിച്ചിട്ടുണ്ട്. പുഴയുടെ പുതിയ വക്ക് കണ്ടെത്തി തിരിച്ചറിഞ്ഞ സംഘം അവിടെ നിന്നാണ് അപകട മേഖല കണക്കാക്കിയിരിക്കുന്നത്. എങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടായെന്നുള്ള റിപ്പോർട്ട് സംഘം ഇനിയും നൽകിയിട്ടില്ല. ഇത് പ്രഭവ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷമേ തയ്യാറാക്കൂ. ഇനി റിപ്പോർട്ട് ഉന്നതാധികാര സമിതി പഠിക്കും. അവർ ഉരുൾപൊട്ടൽ മേഖലയിൽ സന്ദർശനം നടത്തി റിപ്പോർട്ട് കൂടി പരിഗണിച്ച് സർക്കാരിന് അന്തിമ റിപ്പോർട്ട് നൽകും.